വഖഫ് നിയമനം പി എസ് സിക്ക് വിട്ട നിയമം റദ്ദാക്കാനുള്ള ബിൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കും. സഭയിൽ ഔട്ട് ഓഫ് അജണ്ടയാണ് റിപ്പീലിംഗ് ബിൽ കൊണ്ടുവരിക. സർക്കാർ നീക്കത്തോട് പ്രതിപക്ഷവും യോജിക്കും. സർവകലാശാല നിയമ ഭേദഗതി ബില്ലും ഇന്ന് സഭ പാസാക്കും. മുസ്ലിം സംഘടനകളുടെ കടുത്ത എതിർപ്പ് കാരണമാണ് സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഖഫ് ബോർഡിന് കീഴിലുള്ള സർവീസുകൾ സംബന്ധിച്ച കൂടുതൽ ചുമതലകൾ എന്ന ബിൽ റദ്ദാക്കുന്നതിനുള്ള കരടിന് ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നിയമനത്തിന് പി എസ് സിക്ക് പകരം പുതിയ സംവിധാനം ഏർപ്പെടുത്തും. അപേക്ഷ പരിശോധിക്കാൻ ഓരോ വർഷവും ഇന്റർവ്യൂ ബോർഡ് ഏർപ്പെടുത്തുന്നതും പരിഗണനയിലുണ്ട്. റദ്ദാക്കൽ ബില്ലായതുകൊണ്ട് തന്നെ ബില്ലിന്മേലുള്ള പതിവ് നടപടിക്രമങ്ങളൊന്നും ആവശ്യമില്ല. പ്രതിപക്ഷത്തിനും യോജിപ്പുള്ള കാര്യമായതിനാൽ ചർച്ചയ്ക്കും സാധ്യതയില്ല. വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഗവർണറുടെ അധികാരം വെട്ടിച്ചുരുക്കുന്ന സർവകലാശാല നിയമ ഭേദഗതി ബില്ലും ഇന്ന് ചർച്ച ചെയ്ത് പാസാക്കും. സബ്ജക്ട് കമ്മിറ്റി അംഗീകരിച്ച ബില്ലിൽ പുതിയ ഭേദഗതിക്കും സാധ്യതയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും. കൊച്ചി മെട്രോയുടെ തൃപ്പൂണിത്തുറയിലേക്കുള്ള സർവീസ് മോദി ഉദ്ഘാടനം ചെയ്യും. കാക്കനാട്ടേക്കുള്ള മെട്രോയുടെ രണ്ടാം ഘട്ടത്തിനും പ്രധാനമന്ത്രി ഇന്ന് തറക്കല്ലിടും. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് നാളെ നാടിന് സമർപ്പിക്കും. ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ വൈകിട്ട് 4 മണിയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തുക. നെടുമ്പാശ്ശേരിയിൽ BJP സ്വീകരണ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. കാലടി ശങ്കരാചാര്യരുടെ ശൃംഗേരി മഠം തുടർന്ന് സന്ദർശിക്കും. 6 മണിയോടെ കൊച്ചി മെട്രോയുടെ തൃപ്പൂണിത്തുറയിലേക്കുള്ള സർവീസ് മോദി ഉദ്ഘാടനം ചെയ്യും. കാക്കനാട്ടേക്കുള്ള മെട്രോയുടെ രണ്ടാം ഘട്ടത്തിനും തറക്കല്ലിടും. നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി. തൃപ്പൂണിത്തുറയിലേക്കുള്ള സർവീസ് ആരംഭിക്കുന്നതിന് നേരത്തെ തന്നെ KMRL ടെക്നിക്കൽ ക്ലിയറൻസ് ലഭിച്ചിരുന്നു. KMRL ഒറ്റയ്ക്കാണ് തൃപ്പൂണിത്തുറ SN ജംഗ്ഷനിലേക്കുള്ള നിർമ്മാണം നടത്തിയത്. തൃപ്പൂണിത്തുറയിലേക്ക് യാത്രാ സർവീസ് ആരംഭിക്കുന്നതോടെ മെട്രോ യാത്രാ സർവീസ് നടത്തുന്ന ദൂരം 27 കിലോമീറ്ററും സ്റ്റേഷനുകളുടെ എണ്ണം 24 ആവും. മെട്രോ കാക്കനാട്ടേക്ക് ദീർഘിപ്പിക്കുന്നതിനുള്ള സ്ഥലമേറ്റെടുപ്പ് 75% പൂർത്തിയായിട്ടുണ്ട്. ഇൻഫോ പാർക്കിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മെട്രോ പാത ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് തുടങ്ങുക. 11.2 കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിക്കുന്ന പാതയിൽ 11 സ്റ്റേഷനുകളാണ് പ്രതീക്ഷിക്കുന്നത്. താജ്മലബാറിൽ താമസിക്കുന്ന മോദി ഇന്ന് രാത്രി BJP കോർ കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കും. പ്രതിരോധ രംഗത്ത് രാജ്യത്തിന് കൂടുതൽ കരുത്തു പകരാൻ ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് പ്രധാനമന്ത്രി നാളെ നീറ്റിലിറക്കും. നാളെ ഉച്ചയോടെ മോദി ഡൽഹിക്ക് മടങ്ങും. കൊച്ചിയുടെ രണ്ട് പ്രധാന മേഖലകളിലേക്കുള്ള കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കുന്നത്. തൃപ്പൂണിത്തുറയിലേക്കുള്ള യാത്രാ സർവീസ് ആരംഭിക്കുമ്പോൾ IT ഹബായ കാക്കനാട്ടേക്ക് ഉള്ള കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തറക്കല്ലിടുന്നത്. രണ്ടും മെട്രോയുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്നാണ് KMRL പ്രതീക്ഷ. ക്യാമറമാൻ SA നിതിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി. നെഹ്റു ട്രോഫി ജലമേളയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കില്ല. സുരക്ഷാ കാരണങ്ങളാണ് പങ്കെടുക്കാത്തതെന്ന് റിപ്പോർട്ടുകൾ. സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗത്തെ അറിയിച്ച ഷെഡ്യൂൾ പ്രകാരം അമിത്ഷാ ശനിയാഴ്ച ഡൽഹിക്ക് മടങ്ങും. 4 മണിക്കാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ക്ഷമിക്കണം, 4 മണിക്കാണ് നെഹ്റു ട്രോഫി വള്ളംകളി. അമിത്ഷായെ സംസ്ഥാന സർക്കാർ വള്ളംകളിക്ക് ക്ഷണിച്ചത് വിവാദമായിരുന്നു. സർക്കാർ നിർദ്ദേശങ്ങൾ തള്ളി സമരവുമായി മുന്നോട്ടു പോകാൻ വിഴിഞ്ഞം സമരസമിതി. സർക്കാർ സമരക്കാരെ ആക്ഷേപിക്കാനാണ് പ്രഖ്യാപനങ്ങൾ നടത്തുന്നതെന്ന് സമരസമിതി കൺവീനർ ഫാദർ തിയോഡേഷ്യസ് ഡിക്രൂസ് ആരോപിച്ചു. വിഴിഞ്ഞത്ത് പുനരധിവാസം പൂർത്തിയാക്കുന്നതുവരെ 335 കുടുംബങ്ങൾക്ക് 5,500 രൂപ വീതം പ്രതിമാസം വാടക അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. എന്നാൽ ഈ തീരുമാനത്തെ തള്ളുകയാണ് ലത്തീൻ സഭ. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കാതെ പിന്നോട്ടില്ല. തിരുവനന്തപുരത്ത് ഒരിടത്തും 5,500 രൂപ വാടകയ്ക്ക് വീട് ലഭിക്കില്ല എന്നും പ്രഖ്യാപനങ്ങൾ സമരക്കാരെ കളിയാക്കുന്നതാണെന്നും സമരസമിതി. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ വീട്ടു വാടക അദ്ദേഹത്തിന്റെ കാലിത്തൊഴുത്തിൽ ഒരു പശുവിന് രാവിലെ കൊടുക്കുന്ന ആഹാരത്തിന്റെ വില പോലും ഇല്ല. 5,500 രൂപ, ആ 5,500 രൂപയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ ഒരുത്തടത്തും വീട് വാടകയ്ക്ക് കിട്ടത്തില്ല, ആരും വീട് വാടകയ്ക്ക് കൊടുക്കത്തില്ല. മാത്രമല്ല ഏതാണ്ട് 1,00,000 or 1.5 ലക്ഷം രൂപ കോഷൻ ഡെപ്പോസിറ്റ് കൊടുക്കാൻ ആരും തന്നെ വീട് വാടകയ്ക്ക് കൊടുക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് ഈ 5,500 രൂപ കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ അവർ വീട് വാടകയ്ക്ക് കണ്ടുപിടിക്കുന്നത്? സമരക്കാരുമായുള്ള തുടർ ചർച്ചകളുടെ കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിക്കില്ല. അതിനാൽ ഹൈക്കോടതിയിൽ അദാനി നൽകിയ ഹർജിയിലെ തീരുമാനം വിഷയത്തിൽ നിർണായകമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിർമ്മാണത്തിന് പോലീസിന്റെയും CSIFിന്റെയും സംരക്ഷണം ആവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പും കരാർ കമ്പനിയും സമർപ്പിച്ച
ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. സമരത്തെ തുടർന്ന് തുറമുഖ നിർമ്മാണം നിശ്ചലമായിരിക്കുകയാണെന്നും സമരക്കാരിൽ നിന്നും സംരക്ഷണം വേണമെന്നുമാണ് അദാനി ഗ്രൂപ്പിന്റെ ആവശ്യം. സമരക്കാർ അതീവ സുരക്ഷാ മേഖല കയ്യേറിയെന്നും പോലീസ് കാര്യക്ഷമമായി സമരത്തെ നേരിടുന്നില്ലെന്നുമാണ് ഹർജിക്കാരന്റെ പരാതി. സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തി നടത്തുന്ന സമരത്തെ നേരിടുന്നതിന് പരിമിതികളുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. സമരത്തിന്റെ പേരിൽ പദ്ധതി തടയരുതെന്ന് വാദത്തിനിടെ കോടതി നിർദ്ദേശം നൽകിയെങ്കിലും സമരക്കാർ പിന്മാറിയിട്ടില്ല. ഇതിനിടെയാണ് ഹർജിയിൽ ജസ്റ്റിസ് അനു ശിവരാമന്റെ ബെഞ്ച് ഇന്ന് വിധി പറയുക. അനധികൃതമായി സ്ഥലം മാറ്റിയെന്നാരോപിച്ച് കോഴിക്കോട് മുൻ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി എസ് കൃഷ്ണകുമാർ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. സിവിക് ചന്ദ്രൻ പ്രതിയായ പീഡനക്കേസിലെ മുൻകൂർ ജാമ്യ ഉത്തരവിൽ പരാതിക്കാരിയുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് പരാമർശിച്ച് വിവാദമായിരുന്നു. തുടർന്നാണ് കൃഷ്ണകുമാറിനെ കൊല്ലം ലേബർ കോടതിയിലേക്ക് സ്ഥലം മാറ്റിയത്. ജില്ലാ ജഡ്ജിയായി നിയമിതരായി 3 വർഷം പൂർത്തിയാകും മുൻപാണ് ലേബർ കോടതി ജഡ്ജിയായി സ്ഥലം മാറ്റിയത് എന്നും ഇത് ചട്ടവിരുദ്ധമാണെന്നുമാണ് കൃഷ്ണകുമാറിന്റെ വാദം. ലേബർ കോടതി ജഡ്ജി നിയമനം ഡെപ്യൂട്ടേഷൻ നിയമനമായതിനാൽ തന്റെ മുൻകൂർ സമ്മതം തേടണമെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ സ്ഥലമാറ്റത്തിന് മുൻകൂർ അനുമതി ആവശ്യമില്ലെന്നും ഉത്തരവിൽ അപാകതയില്ലെന്നും കഴിഞ്ഞ ദിവസം ഹർജിയിൽ വാദം കേൾക്കവേ കോടതി വ്യക്തമാക്കിയിരുന്നു. ജസ്റ്റിസ് അനു ശിവരാമന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ ലഭിച്ചേക്കും. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. മറ്റ് എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ കിട്ടിയേക്കും. മഴ 4 ദിവസം കൂടി തുടർന്നേക്കും. മലയോര മേഖലയിൽ മഴ തുടരാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ രാത്രിയും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ കിട്ടി. പൊന്നോണക്കാലം. ഓണാഘോഷം അതിമധുരമാക്കാൻ കൊതിയൂറും പായസങ്ങളുമായി KTDC. പായസമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. September 8 വരെയാണ് മേള. അട, കടല, ഗോതമ്പ്, ക്യാരറ്റ്, പാലട, പൈനാപ്പിൾ, മാമ്പഴം തുടങ്ങി 22 ഇനം പായസങ്ങളാണ് KTDC ഔട്ട്ലെറ്റുകളിൽ നിരന്നത്. ദിവസവും അട, കടല, പാൽപ്പായസം എന്നിവയ്ക്ക് പുറമെ സ്പെഷ്യൽ ഇനവും ഉണ്ടാകും. മനുഷ്യനെ വർഗീയമായി വിഭജിക്കാൻ ശ്രമം നടക്കുന്ന സാഹചര്യത്തിൽ സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും ഓണത്തിന് പ്രസക്തിയേറെയാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. പായസം തന്നെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ചില ശാരീരിക പ്രശ്നങ്ങൾ കാരണം അത് കുറച്ച് അളവ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് മധുരം. ഓണത്തിന്റെ സന്ദേശവും മധുരമാണ്. മനുഷ്യനെ ഒന്നിക്കുക എന്നുള്ള സന്ദേശത്തിലും വലിയൊരു സന്ദേശം മറ്റൊന്നില്ല. മനുഷ്യനെ ഒന്നിപ്പിക്കുക, മനുഷ്യനെ മനുഷ്യനായി കാണാനാവുക, അതിന് തീർച്ചയായും KTDC ഈ പായസമേള വലിയ നിലയിലേക്കുള്ള സഹായകരമാണ്. പായസത്തിന്റെ ആദ്യ ഓൺലൈൻ വിൽപ്പനയും മന്ത്രി നിർവഹിച്ചു. 1.5 ലിറ്റർ പായസത്തിന് 200 രൂപയും 1 ലിറ്റർ പായസത്തിന് 400 രൂപയുമാണ് വില. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് കൗണ്ടറുകൾ പ്രവർത്തിക്കുക. ഓൺലൈൻ ആപ്പുകളിലൂടെയും പായസം വാങ്ങാനാകും. News18 തിരുവനന്തപുരം. വിളവെടുപ്പിലൊരുങ്ങി സെക്രട്ടേറിയറ്റിലെ പച്ചക്കറി തോട്ടം. ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തവണയും കൃഷി നടത്തിയത്. തുടർച്ചയായ 7ാം വർഷമാണ് ഓണത്തിന് സെക്രട്ടേറിയറ്റിൽ പച്ചക്കറി കൃഷി ചെയ്തത്. ചീരയും വെണ്ടയും തക്കാളിയും അമേരിക്കയുമെല്ലാം ഭാഗമായി. വിഷരഹിതമായ തികച്ചും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഏകദേശം 700 ഓളം ചട്ടികളിൽ ഇവിടെ പച്ചക്കറികൾ നിരന്നിരിക്കുന്നു. ഇത് കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന തൈകളും ഇവിടെ വിത്തുകൾ മുളപ്പിച്ച് ഉണ്ടാക്കുന്ന തൈകളുമാണ്. തികച്ചും വിഷരഹിതവും കീട ബാധ ഏൽക്കാത്തതുമായിട്ടുള്ള മികച്ച ഇനം തൈകളാണ് ഇവിടെ നട്ടിട്ടുള്ളത്. ഇതിൻ്റെ വിളവെടുപ്പ് ഓണത്തിന് നടക്കുകയാണ്. ചീര തന്നെ പല വെറൈറ്റി ഉണ്ട്. ചീര തന്നെ 4 ഇനം. പാൽച്ചീര, സുന്ദരിച്ചീര, നമ്മുടെ തനതായി നമുക്ക് ആദ്യമായി പരിചയപ്പെടുത്തിയ അരുൺ എന്ന് പറയുന്ന ചുവന്ന അരുൺ ചീര, അതുപോലെ തന്നെ നമ്മളെ വ്ളാത്താങ്കര ചീര അടക്കമുള്ള ചീരകൾ, അതുപോലെ തന്നെ മുളക്, അതിൻ്റെ കത്തിരി, വഴുതന, വെണ്ട, അമര, തക്കാളി, എങ്ങനെയാണ് ഞങ്ങളുടെ, അതുപോലെ തന്നെ
ഡോളിക്കോസ്, ബീൻസ് വർഗത്തിലുള്ള ഡോളിക്കോസ് എന്നിവയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. വിളവെടുക്കുന്ന പച്ചക്കറി സെക്രട്ടേറിയറ്റിൽ തന്നെ വിൽക്കും. സെക്രട്ടേറിയറ്റ് ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് കൃഷി. ഓണത്തിന് ആവശ്യമായ പൂക്കളുടെ കൂട്ടത്തിൽ വളാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പൂക്കളും ഉണ്ടാകും. 5000 ചെണ്ടുമല്ലി തൈകളാണ് കൃഷി ചെയ്തത്. പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവ അന്തരീക്ഷത്തിൽ നടന്നു. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് വളാഞ്ചേരി നഗരസഭ പൂക്കൃഷി നടത്തിയത്. ഓണവിപണി ലക്ഷ്യമിട്ടായിരുന്നു കൃഷി. 5000 ചെണ്ടുമല്ലി തൈകൾ നട്ടു. ഓണമായതോടെ വിളവെടുപ്പിന് ഭാഗമായി മൈലാടിക്കുന്നിൽ കൃഷിയിറക്കിയ ചെണ്ടുമല്ലി പൂക്കളുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. കുറച്ച് ദിവസം മഴയില്ലാതെ ഉണങ്ങുന്ന സ്ഥിതിവിശേഷമാണ് എത്തിയത്. ആ സമയത്താണ് ഞങ്ങൾ നേരത്തെ ഞങ്ങളെ മൃദുൽ വിനോദായിരുന്നു നമ്മളെ കൃഷി ഓഫീസർ. അവര് തൈകളൊക്കെ അറേഞ്ച് ചെയ്തു തന്നത് കൃഷി ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള സ്ഥലം മാറ്റം, അത് പുതിയ കൃഷി ഓഫീസറോടെ ഉണ്ടായിരുന്നു അദ്ദേഹം. അവര് അതിൽ ഞങ്ങൾക്ക് ഉള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അതിലുപരിയായിട്ട് ഇതിൻ്റെ എന്തെങ്കിലും ഒരു വാട്ടം ഉണ്ടെങ്കിൽ അത് ഇന്നത് തെളിച്ചാൽ മതി എന്നൊക്കെ വളരെ കണിശമായിട്ട് പറയും, ഒരു വ്യക്തമായിട്ട് പറയുകയും അത് തെളിയിക്കുന്നതോട് കൂടിയിട്ട് അത് പൂർവാധികം പിന്നെ നല്ല രീതിയിൽ തന്നെ ചെടികൾ വളരുന്ന സ്ഥിതി ഉണ്ടായി. അതും കൂടി തന്നെ ഞങ്ങളുടെ ആശങ്ക അകന്ന് പുതിയ കൃഷി ഓഫീസറും ഒക്കെ പിന്തുണയുമായിട്ടാണ് ഇവിടെ എത്തിയത്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി മുഴുവൻ തൊഴിലാളികൾക്കും ഓണപ്പുടവ വിതരണം ചെയ്തു. ചടങ്ങിൽ ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. ന്യൂസ് 18 വളാഞ്ചേരി. ആർത്തവ ശുചിത്വ പ്രചാരണ രംഗത്ത് പുത്തൻ ചരിത്രം സൃഷ്ടിച്ച എറണാകുളം MP നടപ്പിലാക്കിയ കപ്പ് ഓഫ് ലൈഫ് ക്യാമ്പയിൻ 24 മണിക്കൂറുകൾക്കുള്ളിൽ 100,000+ മെൻസ്ട്രൽ കപ്പുകളാണ് വിതരണം ചെയ്തത്. 24 മണിക്കൂറിനുള്ളിൽ 126 വേദികളിലായി 101 മെൻസ്ട്രൽ കപ്പുകളാണ് സൗജന്യമായി വിതരണം ചെയ്തത്. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലെ കേന്ദ്രീകൃത വേദിയിൽ നിന്ന് നോഡൽ ഓഫീസർമാർ ഏറ്റുവാങ്ങിയാണ് ഇവ ജില്ലയുടെ വിവിധയിടങ്ങളിൽ എത്തിച്ചത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും അധികം കപ്പുകൾ സൗജന്യമായി വിതരണം ചെയ്ത ക്യാമ്പയിൻ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം പിടിച്ചു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പ്രഖ്യാപനം നടന്നു. മുത്തൂറ്റ് ഫിനാൻസ്, IMA, ജില്ലാ ഭരണകൂടം എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. മെൻസ്ട്രൽ കപ്പ് വിതരണത്തിനപ്പുറം ആർത്തവ ശുചിത്വവുമായി ബന്ധപ്പെട്ട ഗൌരവമുള്ള ചർച്ചകളും വിവിധ പരിപാടികളും കപ്പ് ഓഫ് ലൈഫിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് 18 കൊച്ചി. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.